ആലപ്പുഴയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ച കേസിൽ ആശാശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സങ്കീർണത കാരണം ഹൃദയാഘാതമുണ്ടായി. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു. ആശാശരത്ത് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട്. ശസ്ത്രക്രിയ നടന്നത് വെള്ളിയാഴ്ച. ഈ സംഭവങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ നീതി പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച ഡോക്ടർ കൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ നിയോഗിച്ച കേസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ദ ഡിസീസ്ഡ് ഡൈഡ് ഓഫ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഓഫ് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ. ഈ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ്റെ കോംപ്ലിക്കേഷൻ മൂലമുണ്ടായ മരണമാണെന്ന് ക്ലിയർ കട്ടായിട്ട് നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മരണത്തിലേക്ക് ഈ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഇവർ ഈ സംഭവം പറയുന്നതിലേക്ക് നയിച്ച കാരണമാണ് ഈ ഇതിലുള്ള ഉണ്ടായ ഒരു കോംപ്ലിക്കേഷൻ മൂലമാണ് ഇതിനകത്ത് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ പറയാനുള്ള നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയും ഈ WC ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ WC ഹോസ്പിറ്റലിൻ്റെ ഈ ഡോക്ടറിനെ ഈ പറയുന്ന ഈ ഗൈനക്കോളജിസ്റ്റും ഈ പറയുന്ന അനസ്തേഷ്യോളജിസ്റ്റും ഈ രണ്ട് ഡോക്ടർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഒരു വരയം തന്നെ ഇവരൊരു ഗ്രൂപ്പ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാവരുടെ ഒരു ഇടപെടൽ മൂലമാണ് നമുക്ക് ഇതുപോലൊരു വിധി വരാനായിട്ടുള്ള ഉണ്ടായ ഒരു കാരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പറയുന്നത് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായിട്ട് അതായത് ഈ മെഡിക്കൽ ബോർഡിനുള്ള ആൾക്കാരെ ഒരിക്കലും ഒരു കാരണവശാലും ഞങ്ങൾ അത് അനുവദിക്കുന്ന സംഭവമല്ല. അതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ട് എന്ത് പോരാട്ടം, അതായത് ഈ സംഭവം ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നീതി വേണം. ഈ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഇനി ഈ ജീവിതത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു നഷ്ടം ഉണ്ടാകാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പോയി പക്ഷേ ഇനി ഒരു വാക്ക് ഇനി സംഭവിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ കുറേ പെൺകുട്ടികൾ ഉണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും ഇനി ഈ ഒരു ഇത് വരാൻ പാടില്ല. കാരണം ഈ ആലപ്പുഴയിൽ ഈ ഒരു ഒറ്റ ഹോസ്പിറ്റലുണ്ട് ഇത് ചെയ്യുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇനി വെയിറ്റിങ്ങിലുണ്ട് അറിയാവോ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വെച്ചിരിക്കില്ല രണ്ട് പിള്ളേർ ഇളയാക്ക് അണക്കി ചൂട് കൂടുമ്പോഴത്തേക്ക് ഒരു ഫിക്സ് ഇത് വരും. അച്ഛനും അമ്മയും ഞാനും പിള്ളേരും ഇപ്പം ഞാൻ പോയി കഴിയുമ്പോഴത്തേക്കാണ് എന്താക്കി ഞാൻ വർക്ക് ചെയ്യുന്നത് യൂസ് ചെയ്യും അവിടെ നിന്ന് ഇവിടെ വരെ വരണമെങ്കിലും നനച്ചിരിക്കുക. ഇതെന്നെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടിട്ടാണ് അവിടെ ഒരു പോട്ട് കിട്ടി അവിടെ നിന്ന് ഞാൻ വരാൻ പറ്റേണ്ടി. ഇനിയിപ്പോൾ ഈ പിള്ളേരെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോകുന്ന കാര്യം നനച്ചിരിക്കുക. ഇപ്പം തന്നെ കൊച്ചി ഇപ്പം എൻ്റെ പുറകെ നല്ല മാർക്കില്ലേ അയാൾ അപ്പോയിൻമെൻ്റ് എടുത്തില്ലേ. അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു ആരാണ് ഡോക്ടർ എന്ന് വെച്ചാൽ പറഞ്ഞു ലേഡി ഡോക്ടറാണ്. പക്ഷേ പേര് പറഞ്ഞിട്ടില്ല ലേഡി ഡോക്ടറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നോട് ആ ഒരു കാര്യം പറഞ്ഞ ശേഷമാണ് ഇവർ പോകുന്നത്. പക്ഷേ പോയ അന്ന് പക്ഷേ ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ലേഡി ഡോക്ടറല്ല. പക്ഷേ ഒരാളായിട്ട് സർജറി ചെയ്തില്ല ആ ഹോസ്പിറ്റലിൽ. അഞ്ചോ ആറോ ഏഴോ പേരോ മാത്രം ഉണ്ടെങ്കിൽ സർജറി ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവർ പോയ സമയത്ത് ആശ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇല്ല. ചോദിക്കുമ്പോൾ പറയുന്നത് തന്നെയാണ് ബാക്കിയുള്ളവരുടെ ഒരു അസൗകര്യം കൊണ്ടായിട്ടാണ് മറ്റുള്ളവർ വരാൻ. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത് ഈ ഡോക്ടർ ഇല്ല ഈ ലേഡി ഡോക്ടർ മാറിയത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ മാറ്റിയത് ഡേറ്റ് മാറ്റിയത്. പക്ഷേ അന്ന് ഇവിടെ ചെന്ന സമയത്തേക്ക് അറിഞ്ഞത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് ഈ ഡോക്ടർ ലീവായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഞാൻ അതുകൊണ്ടായിരിക്കും ചെയ്തത് തന്നെ ഈ ഡോക്ടർ പിന്നെ മാറിയിട്ട് പിന്നെ ചെയ്യാൻ പോയത് അതുകൊണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.